എസ്യുവിനെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ മാതൃ സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസാണ്. എസ് എഫ് ഐ അതല്ല. എസ് എഫ് ഐ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന വിശാലമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വ്യത്യാസമെന്നെ എതിരാളി കുടുംബങ്ങളിൽ നിന്ന് അടക്കം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൽ ആകർഷിക്കപ്പെടുന്നത്. അതിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരിൽ ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. എസ് എഫ് ഐ എന്ന് പറയുന്നത് സ്വതന്ത്ര സംഘടനയാണ്. എന്നാൽ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ ശക്തമായ നിലപാട് അക്കാര്യത്തിൽ എടുക്കുകയും ചെയ്യും. അല്ല, അത് ബഹുമാനപ്പെട്ട സഖാവ് കാനം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം യാതൊന്നും പറയാനില്ല. ഈ വിദ്യ ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ട് അവളെയുള്ള പാർട്ടി അറിഞ്ഞില്ലെന്നാണോ? അല്ല, എന്നാ അതല്ല ഞാൻ പറഞ്ഞത്. പതിനാറാമത്തെ ദിവസം പിടിച്ചല്ലോ, 80 ദിവസം ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് ആദ്യം മറുപടി പറയട്ടെ, അപ്പൊ ഞാൻ ഇതിന് മറുപടി പറയാം. അല്ല, അതറിയില്ല. ഞങ്ങൾ ഉന്നയിച്ചല്ലോ ആരാണ് 80 ദിവസം ഒളിപ്പിച്ചത് ആരാണ് എന്നുള്ളത്. 80 ദിവസം ഒളിപ്പിച്ചത് ആരാണ്, ഏത് KPCC ആണ്, ഏത് DCC ആണ്, അതിന് മറുപടി പറയട്ടെ. ഇത് പോലീസ് കണ്ടുപിടിക്കട്ടെ. നിങ്ങളെ ഒരു നിങ്ങളുടെ നന്നാല് 16 ഞങ്ങളുടെ നന്നാല് 15 ആയിക്കൂടാ കേട്ടോ. ഇതാകെ നമ്മുടെ രാജ്യം ആടി കത്തുക. ആര പറക്കുന്ന കാറ്റാ വരുന്ന അന്നേരമായി നമ്മളെ അമ്മാളു എൻ്റെ ആട് എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത്. എന്താ ഇങ്ങനെയൊക്കെ മനസ്സിലുള്ളത്? പിന്നെ പറ അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണിത്. സമൂഹത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? കള്ളനോട്ടടിയില്ലേ, ബലാത്സംഗമില്ലേ, ആജീവനാന്ത ജയിലിൽ കിടക്കുന്നില്ലേ. ഇപ്പോൾ ഒരു ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50 കോടി രൂപ മുക്കിയതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഭാഗമായി ഒരു കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്തില്ലേ വയനാട്ടിൽ? സഖാവിന് അറിയോ? അറിയോ? അബ്രാ ഇപ്പം ജയിലല്ലേ. കോൺഗ്രസ്സുകാർക്ക് എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുക? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് പാളി പൊട്ടിയിട്ടുള്ള ഒരു മരണക്കിണറാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. സുധാകരൻ്റെ മോട്ടോർ സൈക്കിൾ എപ്പോഴാണ് ഇതിൽ വീഴുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം സൂക്ഷിക്കുന്ന നല്ലതാണ്. എല്ലാ VN സുധീരൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഒക്കെ തന്നെ അനുഭവമാണ് അയാൾക്ക് ഉണ്ടാകുക. അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കുറേ കാലത്തെ ബന്ധമുള്ളത് തോന്നുന്നു. ഓ ശരി, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ.